നമസ്കാരമുണ്ട്. നീതി മുന്നാണ്. ഇത് കർഷകരാണ്, ഇവിടുത്തെ നെടുവത്തൂർ പഞ്ചായത്തിലെ അല്ലേ, നെടുവത്തൂർ പഞ്ചായത്തിലെ ഒരു കർഷകനാണ്. പക്ഷെ പന്നിശല്യത്തെ പറ്റി ഇത് ഇവരെയൊക്കെ ഒരു പ്രതികരണമാണ് നമ്മൾ എടുത്തു കാണിക്കുന്നത്. എങ്ങനെയാ കേട്ടോ ഇതൊക്കെ എന്താന്ന് ചോദിച്ചാൽ, ഇത് പിന്നെ ജീവിക്കാൻ മൃഗങ്ങൾ സമ്മതിക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. ഈ നെടുവത്തൂർ പഞ്ചായത്ത് ഈ വനമോ വല്ലതും ഒന്നും ഇല്ലാത്ത സ്ഥലമല്ലേ, പിന്നെ എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ഈ പന്നിയൊക്കെ വന്നതെന്ന്? പണിന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടുന്ന് പന്നി വരിക, സാറിപ്പോ അവിടുന്ന് വരിക, യവന്റെ ഇടി എന്ന് പറയാൻ നിന്നാ ഇവിടെ ഇടിക്കും. ഓ കുത്തി കാലിന്റെ ഇടയിലേ ഇടിക്കും. ഇടിച്ചിട്ട് ഞാൻ തൂക്കെടുത്ത കയറിയു. അച്ഛനാ ഒരൊറ്റ ബാക്കി പറഞ്ഞാൽ അങ്ങ് നിർത്താം, കാരണം താനും വിശദീകരിച്ച് പറയാനൊക്കെ എനിക്ക് അറിയാവുന്ന ഞാൻ പറയത്തില്ല. പറഞ്ഞിട്ടുള്ളതിനെ ഈ വേദി അതിന് ഉപയോഗിക്കുന്നില്ല, അതിന്റെ പേരില് ഞാൻ പറയുന്നില്ല. കാരണം നാട്ടുകാരന്റെ ജീവിതം കർഷകന്റെയും വീട്ടുകാരന്റെ ആവശ്യത്തിന് ഉണ്ട മേടിക്കാൻ കാശില്ല, ഉണ്ടയില്ല, കോലിയില്ല. പക്ഷെ അതിന് എൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരു 10-20 വർഷങ്ങൾക്ക് അപ്പുറമുള്ള എൻ്റെ ജീവിത രീതി, രാഷ്ട്രീയ രീതിയൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്, ആ ഭാഷയൊക്കെ ഇടയ്ക്ക് മൈക്കിനകത്ത് ഇവിടെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്രായത്തിൽ ഞാൻ അത് അത്രയും പറയുന്നില്ല. പക്ഷെ എന്നാലും അത് ഇച്ചിരി കടുത്തതായി ഉണ്ടയില്ലെന്ന് പറയുന്നത്. നെടുവത്തൂർ പഞ്ചായത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു കാര്യമുണ്ട്. ഈ പഞ്ചായത്തിനെ ഏൽപ്പിച്ചു വെച്ച് സർക്കാർ അങ്ങ് തടിയൂരിയാ പോരാല്ലോ. നെടുത്ത് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ, ഞാൻ അതിനെ പറ്റി പറയുമ്പോൾ, നെടുത്ത് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വനമേഖലയിലുള്ള പഞ്ചായത്തല്ല, മറിച്ച് പൊന്നൂര് പിന്നെ പത്തനംതിട്ട ജില്ലയുടെയോ 10,000 ഏരിയയിലെ വനമേഖല റേഞ്ച്, ഫോറസ്റ്റ് റേഞ്ചിന്റെ. ഇപ്പൊ നെടുവത്തൂര് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയോ നെടുവത്തൂര് ഭദ്രാശര ഇങ്ങനെയുള്ള വില്ലേജുകൾ എന്ന് പറയുമ്പോൾ ഈ സത്യത്തെ അവർക്കുണ്ട് കരുതേണ്ട കാര്യമില്ല, കാരണം വനമേഖലയായിട്ട് ബന്ധപ്പെട്ട. പക്ഷെ എന്നാലും ഭദ്രാശരം പഞ്ചായത്ത്, വെളിയാൻ പഞ്ചായത്ത്, നെടുവത്തൂർ പഞ്ചായത്തിലൊക്കെ എത്രയോ കർഷകരുടെ പരാതി എത്രയോ കാലം കൊണ്ട് ചെല്ലുന്നുണ്ട്. കാട്ടുപന്നിയുടെ ശല്യം കർഷകർക്കുണ്ട് എന്ന് പറയുമ്പോൾ അവരത് കായായി എടുത്തിട്ടില്ല. കാരണം ഇത് നമുക്ക് ഉദാഹരണം, ഒരു വരൾച്ച വരുമ്പോൾ കുടിവെള്ളം എടുക്കാൻ ഒരു പദ്ധതി പഞ്ചായത്തിന് എടുക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്കറിയാം, ഞാൻ ഉൾപ്പെടുന്ന വികസന സമിതിയിലൊക്കെ ഞാൻ ബന്ധപ്പെട്ട്, അപ്പം കുടിവെള്ളം എടുക്കാൻ. എപ്പോ പന്നി വീണാലും നമ്മൾ വിളിക്കുമ്പോൾ ഉടനെ പഞ്ചായത്ത് അധികാരി പറയുന്ന ഈ ഉണ്ടയില്ലെന്നുള്ള. ഇപ്പം ചേട്ടനെ, ഇപ്പൊ ഒരു കർഷകനാണ്, ആ കർഷകനായ ചേട്ടനെ ഒരു തോക്കും തന്ന് പരിശീലനവും തന്നാൽ വെടിവെക്കാൻ തയ്യാറുണ്ടോ? എനിക്ക് ഇനി പറ്റത്തില്ല, പ്രായം കഴിഞ്ഞു പോയി. തോക്കെടുക്കാനോ വെടിവെക്കാനോ ഉന്നം പിടിക്കാനോ ഉള്ള കാലം അത് ചെറുപ്പക്കാരെ ഏൽപ്പിക്കണം. കാരണം എനിക്ക് അതിന് ഇന്ന് കാരണം എനിക്ക് 70 വയസ്സാവുന്നുണ്ട്. നമ്മള് ഈ പന്നി വീണെന്ന് പറയുമ്പോൾ ഉണ്ടയില്ലെന്ന് പറയുന്നത് കർഷകരുടെ മുഖത്ത് കരിവാരി തേക്കുന്ന ഒരു സ്വഭാവം ഇല്ലേ? ഇല്ലെന്ന് പറയുമ്പോൾ ഉണ്ടയില്ല എന്ന് പറയുന്നത് അത് സത്യത്തിൽ പോടാതെ പന്നി വീണേ നീ ധരിച്ചോടാ, ഞങ്ങൾക്ക് ഇതൊക്കെ പറ്റും, നീ പോടാ എന്ന് പറയാന്ന് മറ്റൊരു ഭാഷയിൽ കൂടെ ഉണ്ടയില്ലടാ എന്ന് പറയാണ്. പഞ്ചായത്ത് ഉണ്ട്. ഇത് വെള്ളപ്പൊക്കത്തിൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കം ഇല്ലേ, അപ്പൊ ഈ വെള്ളപ്പൊക്കത്തിൽ ഇത് 6 വഴി വന്നതായി. ആറ് വഴി വന്നിട്ട് ഇത് ചെറുവയിലേ ഇത് കയറാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആ മേഖലയിലേ കയറാൻ പറ്റും. ആദ്യം ഇത് 2-3 എണ്ണം അവിടെ വന്നത്. ഇപ്പൊ ഇത് ഏതാണ്ട് 10-100 എണ്ണത്തിൽ കൂടുതലങ്ങായി. ഇവിടുന്ന് അങ്ങോട്ട് കയറിയ വനമാണ്, മൊത്തം വനമാണ്. അപ്പുറത്തെ പാറക്കൂറി എല്ലാം ഭയങ്കര ഒരു അപകടം പിടിച്ചൊരു ഭാഗമാണ് ആ ഭാഗമാണ്. അതുപോലെ നമ്മളെ നെടുവത്തൂർ പഞ്ചായത്തിലാണ്, കൊല്ലം ജില്ലയിലെ നെടുവത്തൂർ പഞ്ചായത്ത്. ഒരു വനമോ മറ്റോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് കർഷകർ, ഏറ്റവും കൂടുതൽ കർഷകരുള്ള താമസിക്കുന്ന നെടുവത്തൂർ പഞ്ചായത്തിൽ വലിയൊരു പന്നിശല്യം നിരവധി ദിവസങ്ങളിൽ. ഇവർക്ക് ഇവിടെ കൃഷിയോ അല്ലെങ്കിൽ പശുവിനെ വളർത്തുവാൻ പുല്ലോ, ഇപ്പം നമ്മളൊരു ഫാമിലാണ് നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഫാമിൽ തന്നെ ഈ പുല്ലൊക്കെ വളർത്തിയിരുന്നത് പന്നി കുത്തിമറിച്ചേക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് എടുത്തു കാണിക്കാം. പോലീസിനെ വിളിച്ചു പറഞ്ഞു, പഞ്ചായത്ത് മെമ്പർമാർ 2 കോട്ടതല വാർഡിലെയും കുർബാൽ വാർഡിലെയും മെമ്പർമാർ വന്നു, അവര് വിളിച്ചു പറഞ്ഞു ഓരോറ്റ മനുഷ്യൻ ഇന്നവരെ അത് തിരിഞ്ഞു നോക്കിയിട്ടിരിക്കുന്ന ഒരു സംഭവം. ഇത് കുടിക്കുന്ന ഒരു കിണറ്റിലാണ് ഈ കിടക്കുന്നത്, ആ വീട്ടുകാരൻ പാവപ്പെട്ടേൽ വീട്ടുകാരൻ കുടിക്കുന്ന കിണറ്റിലാണ് ആ പന്നി കിടക്കുന്നത്. ആ കിണർ ഇടിച്ച് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അവരിന്ന് വരുമ്പോഴത്തേക്ക് ഈ കിണറ് നികരും, പന്നി കയറി പോവുകയും ചെയ്യും. അതാണ് ഉദ്യോഗസ്ഥന്മാരുടെ നടപടി. അവർക്ക് പല നിയമങ്ങളും ഉണ്ട്. പാവപ്പെട്ട ഞങ്ങളെ പോലുള്ള കൃഷിക്കാരനും വെള്ളം കോരി കുടിക്കുന്ന പാവപ്പെട്ടവന് നിയമമില്ല. ഇതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. 6 മണിക്ക് അറിയിക്കേണ്ടത് അറിയിച്ചാണ്, ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ സ്ഥിരം ഉണ്ടോ ഇത്? പിന്നെ ഒറ്റ കൃഷിയും കിട്ടത്തില്ല, പാട നട്ട് കഴിഞ്ഞാൽ അപ്പഴേ മന്തി എടുക്കും. മന്തി എടുക്കാം. പഞ്ചായത്തിൽ പരാതി ഒന്നും കൊടുത്തില്ല നിങ്ങള്? പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്, നമ്മള് പഞ്ചായത്തിലൊക്കെ അറിയിക്കുന്നുണ്ട്. അറിയിക്കുന്നുണ്ട്. അവര് ഇപ്പൊ അവര് നിസ്സഹായരായെന്നാ അവര് പറയുന്നത്. അവര് പറയുന്നത് ഇത്
ഇതാണ്ട് എന്റെ ഒരു ഇതൊക്കെ ഉണ്ടാകാണ്ട് എന്നതാ. അതിനകത്ത് ഞാൻ ആട്ടെ ചീനി ആ പന്നി എടുത്താ ഞാൻ പിഴുതല്ലത് ആ കിടക്കുന്നത്, ആ കിടക്കുന്നത് പന്നി മറിച്ചിട്ടാ, പന്നി മറിച്ചിടുന്നത് മറിച്ചിടുന്നത്. വാഴ നടുന്നില്ല ഞാൻ, ഇനി വാഴ നട്ട് കഴിഞ്ഞാൽ ആ കിളിക്കുന്ന മുമ്പം തൊട്ട് തുടങ്ങാം. 15 രൂപ എടുത്ത് ഒരു വാഴ വെച്ച് മേടിക്കേണ്ടത്. അതിനെന്നെ വണ്ടി കൂലിയും കൊടുത്ത് വേലക്കാർക്ക് 800 രൂപയും ചാപ്പാടും കൊടുക്കണം, ചാപ്പാടും കൊടുക്കണം. എന്നിട്ട് 45 രൂപ 50 രൂപ എല്ലുപൊടി, ആ എല്ലുപൊടി ഇടുന്ന അന്ന് വരും, കാരണം അതിനെല്ല ഗന്ധം കൊണ്ട്. എല്ലുപൊടി ഇങ്ങനെ ഇരിക്കുക, കൃഷി വേണ്ടാന്ന് വെക്കുക, വേണ്ടാന്ന് വെക്കുക. ഈ എല്ലുപൊടി ഇടുമ്പോഴാണ് ഈ എല്ലുപൊടിയാ ചാണകം ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് അന്ന് എത്തിയിരിക്കും, എത്തിയിരിക്കും. അതിന്റെ ഗന്ധം അങ്ങനെ അറിയാം. എന്തായാലും നിങ്ങൾ ഇതിനെ ഓടിച്ചു വിടാനുള്ള മാർഗങ്ങളൊന്നും എങ്ങനെ ഓടിക്കാനാ? ഞങ്ങൾ വായിസ് എന്നെ പോലെയുള്ള രാത്രി വന്ന് ഇവിടെ ഒരു മനുഷ്യനും കൃഷിയില്ല, കൃഷിയില്ല, കൃഷി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കാം. താഴോട്ടല്ലേ മൊത്തം ഇടിച്ച് നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ മര ഇടിക്കുന്ന മാതിരി ആക്കിയേക്കാം. അതുപോലെ സാർ ഇതുണ്ട്, ഇന്നലത്തെ പണിയാണ് പിന്നത്തെ കൃഷി ചെയ്യാനുള്ള ആ പണയും കൂടെ നിരത്തി കളയും. നിരത്തി കളയും അത്രയ്ക്ക് കുത്തിയുള്ള എന്തൊരു പണിയാ കാണിക്കുന്നത്. ഇന്നലെ രാത്രി കാണിച്ച ഒരു പണിയാ, 50 മൂടി ചെയ്യുന്നു. ഇത് മറിച്ചിട്ടിട്ട് ഇവിടെ വന്ന് വീണു ഏറ്റവും അവസാനം. ഇവിടെ മറിച്ചിട്ടിട്ടെങ്ങാണ്ട് ഇതിലെ അങ്ങോട്ട് കുറുക്കി അടിയതാ. ആ കുറുക്കി അടിയതാ തന്നെ അല്ലാതെ ആണ്ട് ഇവിടെ ഒരു പണി പണിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതുണ്ട്. അപ്പൊ അല്ല അതും പണിഞ്ഞിട്ട് ചിലപ്പോ ഇതിലെ കൂടെ ഞാൻ ഈ പട്ടികൾ കടന്ന് പഠിക്കുന്നതിന്റെ പേരിൽ ഇതിലെ ഓടിയതാ. പട്ടിയാനായിട്ടാണോ വരുന്നത്? കൂട്ടമായിട്ടോ? കൂട്ടോ, ചെറുതും വലുതും ആണും പെണ്ണും വലുതുണ്ട്, വലുതുണ്ട്, ചെറുതുണ്ട്. ഒരു ഒരു തള്ളയുടെ ഒരു 6 കുട്ടികളൊക്കെ കൂടെ കൂടെ വരുന്നത്. ഒരു പൂത്തിന്റെ ഒത്തരച്ചുണ്ട്. ഇത് ഒരുമാതിരി ഇത് ചെറുതായിരുന്നു, ചെറുതാ. രാത്രി വരാൻ ആൾക്കാർക്ക് വരാൻ ഭീതിയാണ്, വലിയ ഭീതിയാണ്. ഈ ഭാഗത്താണെന്ന് തോന്നുന്നു തോരെ ഇത്ര ശല്യമുള്ളത്. നാല് വശവും ഈ ഒത്തിരി കൂടുതൽ ഭൂമിയുള്ള ആൾക്കാർ വേണം കാട് എടുക്കാതിട്ടിരിക്കും, കാട് എടുക്കാതിട്ടേക്കാം. ചെറുകിട കർഷകരാ ഞങ്ങളിപ്പോ ഭൂമി കൃഷി ചെയ്യുന്നുള്ളൂ, കൃഷി ചെയ്യുന്നുള്ളൂ. അധികം ഭൂമിയുള്ള ഒരു വൻപൻ കാടായിട്ടിരിക്കുക. അപ്പൊ ആ കാട് ഒരു 3, 4, 5 ഏക്കറൊക്കെ ഉള്ള ഒരു കാട് വളർത്തിയിട്ടിരിക്കുക. ആ കാടിനകത്ത് ഇവര് വെറ്റ് കഴുകി കിടക്കുകയാണ്. മെയിനായിട്ട് ഈ വലിയ ഭൂമി കൂടുതൽ ഏറിയ ഭൂമി ഉള്ളവരെ കൊണ്ട് ഈ കാട് എടുപ്പിക്കാൻ പഞ്ചായത്ത് അധികൃതരുടെ നാട്ടുകാരോട് ശ്രമിച്ച് അവർ ആ കാട് എടുക്കാമെങ്കിൽ ഒത്തിരി ഒത്തിരി മാറും. ചെറിയ നാമമാത്ര കർഷകർ മാത്രമേ ഈ കാട് എടുത്ത് കൃഷി ചെയ്യുന്നുള്ളൂ. കാരണം അവിടെ ഒരു 25 ഏക്കർ ഒരു പുരാടത്തിൽ കാട് വളർന്നു കിടക്കും. അതിനകത്ത് കാട്ടാന പോലും കയറിയ കാണാൻ വയ്യാത്ത രീതിയിൽ കാട് കിടക്കാം, പന്നി അതി പെറ്റ് കിടക്കാണ്. അത് കഴിഞ്ഞ് ഈ മലമേ പാറയുടെ താഴെ ഒരു പുരാടത്തിൽ പന്നി പെറ്റി കിടക്കാണ്, പന്നി പെറ്റി കിടക്കും. പിന്നെ അന്ന വശത്ത് ഈ ആയിരവലിക്കാവിന് താഴെ കൊറോണ പുരാട എന്ന് പറയുന്ന ഒരു പുരാടത്തിൽ പന്നി പെറ്റി കിടക്കാണ്. ഇതിലെല്ലാം കാടാണ്. ഈ കാട് തൊള്ളർപ്പാരെ കൊണ്ട് എടുപ്പിക്കുക, പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാട് വെട്ടി മാറ്റാമെങ്കിൽ ഈ നാട്ടുകാരുടെ പന്നി ശല്യം ഒത്തിരി കുറയും. ഇതാണ് അതിന്റെ ഒരു പോകാൻ വഴി. ചാണകത്തിന്റെ സ്മെല് കേൾക്കുമ്പോഴാ വരുന്നല്ലേ? രാത്രി കാണിച്ച പണി അതുകൊണ്ട് ഈ കാണുന്നതല്ല, ഇതാണ്ട് ആ കുത്തി മറിച്ചിട്ടേക്കുന്നതല്ല അല്ലേ? അത് അത്രയും ഇതുകൊണ്ട് അതുപോലെ തന്നെ ഇതാണ്ട് ഇതില്ലയോ? ഇത് കണ്ടോ, ഇതെല്ലാം ഇത് വരുമ്പോ ഒരു 10-25 എണ്ണം ഒരുമിച്ച് ഇഞ്ഞ് വരികയാണ്, വരിക. എന്നിട്ട് പട്ടികള് ദൂരെ ഒന്ന് കുറയ്ക്കും, പട്ടി അടുക്കത്തില്ല, പട്ടി അടുക്കത്തില്ല അല്ലേ? ഇല്ല അതാണ്ട് അതുകൊണ്ടല്ല അവിടെ ഒരു 50 മൂട് 50 ഒന്നും അല്ല അവിടാണ് ഭയങ്കര നാശം ഉണ്ടാക്കി. ഇത് ആയില്ല മനുഷ്യൻ മാന്തിയേക്കുന്നോണോ? ഒന്നല്ല മാന്തിയേക്കുന്ന ഒന്നും അല്ല, അതാണ്ട് താഴോട്ട് ഒന്ന് പോണം, താഴോട്ട് ഒന്ന് കാണണം. ഇവിടെ ഒന്നും ഇല്ല, ഒരു കണ്ടം ചീന 400 മൂടി ചീനയാണ്, 400 മൂടി ചീനയാണ് മറിച്ചിട്ടേക്കുന്നത്. 75 ഏത്തവാഴല്ല അവിടെ ഒരു കച്ചിങ്ങാട്ട്, ഇത്രച്ചേ ഉള്ളൂ. കൊമ്പ് കൊണ്ട് കോരി കുത്തി ഓടിച്ച് വലിച്ചു പിടിച്ച് ഞാൻ കളഞ്ഞേക്കുക. കിളച്ചുവാരിയിട്ടേക്കാണ് ഇത്. പഞ്ചായത്തിനോട് പറഞ്ഞാലോ അല്ലെങ്കിൽ ഇവിടുത്തെ ആരോട് പറയണം? ആരോടും പറഞ്ഞിട്ട് രക്ഷയില്ല, ആരോട് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഒന്ന് ഇതിനെ കൊല്ലാൻ ഓർഡറാവണം, ഇല്ലെങ്കിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കണം. ഇത് രണ്ടും ഘട്ട പണിയാണ് ഇപ്പോഴത്തെ ഈ റോള് കാണിക്കുന്നത്. മനുഷ്യൻ ജീവിക്കാനും സമ്മതിക്കത്തില്ല, മൃഗങ്ങൾക്ക് ജീവിക്കാനും. അത് അടുത്ത് താമസിക്കുന്നതിനേക്കാളും വളരെ കഷ്ടമാണ് ഈ കൊട്ടാരക്കര താലൂക്കിൽ. ഈ കൊട്ടാരക്കര താലൂക്കിൽ ഇവിടുത്തെ മെമ്പറോട് പറഞ്ഞാലോ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട് പറഞ്ഞാലോ അവരെന്ത് ചെയ്യണം? അവര് പറയുന്നത് ഞങ്ങൾ എന്താ വേണം. രാത്രി മനുഷ്യന് പോലും ഇതിലെ കൂടെ നടക്കണ്ട. എപ്പോഴും നമ്മളൊരാക്രമണം പന്നിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതെ, കാരണം ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ
ഇതിനെ കൊണ്ട് നമ്മൾ ഈ വരമ്പേ കൂടെ പോവാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഭയങ്കര സൗണ്ട് ഭയങ്കര കറക്റ്റായിട്ട് കിടക്കുകയാണ് ഇത്. നോക്കൂലേ അവന്റെ ഇപ്പൊ നല്ല രീതി കിടക്കുകയാണ്, ക്ഷീണിച്ച് കിടക്ക്. ഇതിനെ കെട്ടി കെട്ടിയിട്ടാലും കയറ് കടിച്ചു മുറിച്ച് കളയതില്ലേ? ആ ഓസ് തന്നെ കടിച്ചു മുറിച്ച് കളഞ്ഞ ഓസ് കടിച്ചു മുറിച്ചു പല്ലിന് ഭയങ്കര വാത്തല്ലേ കണ്ടില്ലേ? കിളച്ച് മറിച്ചിട്ടേക്കുന്നത് അവിടെ അവിടെ കിളച്ച് മറിച്ചിട്ടേക്കോ അല്ലേ? ഇതേപോലെ വൃത്തിയാക്കി അങ്ങ് പോലെ. ഇനിയിപ്പം ഇത് നട്ട് കിളിച്ചു വരുമ്പോ വീണ്ടും ഇതുപോലെ തന്നെ അവസ്ഥ. ഇതുപോലെ ഈ അയ്യത്തുള്ള മൊത്തം അതല്ല റോഡിന്റെ താപോട്ടുള്ള കണ്ടത്തില്ലെങ്കിൽ ഒരു കൃഷിയും ഇല്ല, ഒരു കൃഷിയും ഇല്ല. അവിടെ മൊത്തം ഇതാണ് അവസ്ഥ, ഇതാണ് അവസ്ഥ. ഇത് നമ്മൾ ഈ കാണുന്നത് ഈ പന്നി കുത്തി മറിച്ചേക്കുന്നേ അല്ലേ? പന്നി കുത്തി മറിച്ചത് അതാണ്ടല്ലേ? പുല്ലിന്റെ മൂടെല്ലാം ഇളക്കിയില്ല, ജെ സി ബി കൂടാണ്ട് പാടുണ്ടല്ലോ, കുളമ്പിന്റെ പാടുണ്ടല്ലേ? ഇതുപോലെ അയ്യ മൊത്തം നമ്മൾ വീണ്ടും നടന്നു, വീണ്ടും ഇത് തന്നെ സംഭവം, വീണ്ടും ഇത് തന്നെ സംഭവം. ആരോട് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. പിന്നെ റോഡിന്റെ താപോട്ട് എന്ന് വെച്ചാൽ വന്ന് നോക്കണം, ഒറ്റ ഒറ്റ കൃഷിയില്ല അവിടെ, കൃഷിയില്ല മൊത്തം നിറഞ്ഞ്. ഞങ്ങളെ പോലുള്ള കർഷകർക്ക് ഞാൻ കർഷകരെ അസംഘടിതരാ. ബാക്കി കർഷകർ തൊഴിലാളിക്ക് സംഘടനയുണ്ട്, മുതലാളിക്ക് സംഘടനയുണ്ട്, ഉദ്യോഗസ്ഥർക്ക് സംഘടനയുണ്ട്, സംഘടനയുണ്ട്. സംഘടന ഇല്ലാത്ത ഒരു വർഗം എന്ന് പറയുന്നത് കർഷകരാണ്. കർഷകർ അവന്റെ ആവശ്യം കേൾക്കാനോ അവന്റെ ആവലാതി കേൾക്കാനോ ഈ ലോകത്ത് ഒരു ഏജൻസിയില്ല. പ്രസംഗിക്കാം പ്ലാറ്റ്ഫോമത്തിൽ, ഒരു ഭരണ വ്യത്യാസമോ കക്ഷി വ്യത്യാസമോ ഇല്ലാതെ എല്ലാവരും പ്രസംഗിക്കും. ഞങ്ങൾ കർഷക സർക്കാരാണെന്നും കർഷക നേതാക്കന്മാരാണ്, പക്ഷെ ഞങ്ങൾക്ക് കോരന് കുമ്പിളില്ല എന്നും കഴിഞ്ഞു. ഇങ്ങനെ വരുന്ന ഈ കാർഷിക ദുരിതങ്ങൾക്കും ദുരന്തങ്ങൾക്കും പ്രകൃതിക്ഷോഭമായാലും ജന്തുക്കളുടെ ദ്രോഹമായാലും ഒരു പ്രതിവിധിയും ഇല്ല. നാളിതുവരെ ഒരു സർക്കാരിൽ നിന്ന് കിട്ടില്ല. ആദ്യത്തേക്ക് പ്രകൃതി ദുരന്തം എന്ന് പറഞ്ഞ നാച്ചുറൽ കലാനിധിക്കൊക്കെ കൃഷിഭവനിൽ നിന്ന് ഒരു അപേക്ഷ എടുത്ത് അതിനൊരു നഷ്ടപരിഹാരം തരുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു, പദ്ധതി ഉണ്ടായി. ഇപ്പൊ കുറെ കാലം കൊണ്ട് അതില്ല, ഇല്ല. അത് നിർത്തലാക്കി എന്താന്ന് വെച്ചാൽ ഫണ്ടില്ലെന്നാ പറയുന്നത്. അതുപോലെ പച്ചക്കറി കൃഷിക്കും നേന്ത്രവാഴ കൃഷിക്കും പ്രത്യേക അപേക്ഷ സ്വീകരിച്ച് സബ്സിഡി തരുമായിരുന്നു, അതിപ്പൊ കുറെ കാലം കൊണ്ട് അത് നിർത്തലാക്കി, ഫണ്ടില്ല. അതുപോലെ രാസവള സബ്സിഡി എന്നെ നിർത്തി കളഞ്ഞു, രാസ കീടനാശിനി സബ്സിഡി ഇല്ല, ഇല്ല. ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം എല്ലാ സബ്സിഡികളും നിർത്തിയിട്ട് അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇപ്പം ജോലിക്കാരെ നടത്തി ഞാൻ തന്നെ ഇപ്പോൾ സാറ് വന്നപ്പോൾ ഞാൻ അധ്വാനിക്കാം. കാരണം സ്വന്തം അധ്വാനത്തിലുള്ള കർഷക ഈ കൃഷികളായിപ്പോൾ ഞങ്ങൾ ഭൂരിഭാഗം ചെയ്യുന്നു. അത് ഇങ്ങനെ ഈ പന്നി കുരങ്ങ് മയിൽ ഇങ്ങനെ വന്യ നമ്മുടെ നാട്ടിൽ ഇതിനു ഇല്ലാത്തതായ മൃഗങ്ങൾക്കുള്ള ജന്തുക്കളുടെ ശല്യം നാട്ടിൻ പ്രദേശത്ത് ധാരാളമായി. ഇത് അറിയിക്കേണ്ടത് അറിയിച്ചാൽ അവർക്ക് ഒരു ചിരി ഒരു നിസ്സാരമാണ്, നിസ്സാരമായിട്ടാണ് കാണുന്നത് അവർക്ക്. കാരണം അവർക്ക് ഞങ്ങളുടെ വേദന അറിയില്ല, കർഷകന്റെ വേദന അറിയുന്നില്ല, അറിയുന്നില്ല. ഇതാണ് ഇതിനകത്ത്. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ ഇന്ന് 6 മണിക്ക് വിളിച്ചു പറഞ്ഞ ഈ ഒരു കിണർ നികത്തി ഈ ഒരു ജന്തുവിനെ ആ കിണറെങ്കിലും ഒന്ന് സംരക്ഷിച്ചു കൊടുക്കാനുള്ള ഒരു ഏർപ്പാട് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അവർ ഒരാൾ വരുന്നില്ല, പിന്നെ ആരെങ്കിലും വന്നിത് നോക്കുക ഉള്ളതാണ്. ഈ കിണർ ഇടിച്ചോണ്ടിരിക്കല്ലേ ആ സാറ് തന്നെ കേൾക്കുക, ആ ഓരോ മണിക്കൂറും ജെ സി ബിക്ക് ഇടിക്കുന്നവര് ആ പന്നിയെ കിണർ ഇടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പകരം ഒരു കിണർ ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് എത്ര ലക്ഷം രൂപ ഉണ്ടാകില്ല? അതിനൊരു പോകാൻ വേണ്ടി ഉണ്ടാക്കാൻ അവർ കാണിക്കാത്തില്ല. എനിക്ക് ഏറ്റവും വലിയ ഇതിന്റെ സൗണ്ട് കേട്ടാന്ന് നിങ്ങൾ ഇത് അറിയുന്നത്? ഭയങ്കര സൗണ്ടായിരുന്നു. ഇപ്പൊ കുഴഞ്ഞല്ലേ, 3-4 അടിയെങ്കിലും ജീവനോട് കിടക്കുന്ന പറഞ്ഞാ വരത്തില്ല ചേച്ചി. ഇവിടെ ചേച്ചി ഇവിടെ അടുത്താ താമസം, പന്നികളെയൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടോ? മുഴുത്ത ശല്യമായിരുന്നു. വാഴയും എല്ലാം ഒടിച്ചു വാരി ഇട്ടിരിക്കുക. എത്ര എത്രത്തോളം നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്? 10-70 കൂടി വാഴയും ഒരു 10-200 കൂടി ചീനി നശിപ്പിച്ചിട്ടിരിക്കുന്നു. പല ദിവസങ്ങളിലായിട്ടാണോ അതോ? പല ദിവസങ്ങളിലായിട്ടാ, പല ദിവസങ്ങളിലായിട്ടാ. ഇനിയിപ്പൊ ഈ നെടുവത്തൂർ പഞ്ചായത്തിലെ പലരും കൃഷി അവസാനിപ്പിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ വന്നിട്ടുണ്ട്. വേറെ നിവൃത്തിയില്ല, നിർത്താനേ പറ്റും.
ഈ വനമേഖലയിൽ താമസിക്കുന്നതിനേക്കായും ഒരു ഭീകര അവസ്ഥയാണ് കർഷകർ ഇവിടെ നേരിട്ടുള്ളത് അല്ലേ? ആ ഒരവസ്ഥയിലാണ്. നിങ്ങൾ പഞ്ചായത്തിലൊക്കെ പരാതി കൊടുക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ടോ? ആ, നിങ്ങൾ പന്നിയെ തുരത്താൻ വല്ല മാർഗങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണ് സ്വീകരിക്കുന്നത്? ഞങ്ങൾ രാത്രി കമ്പും മടിയായിട്ട് തന്നെ വരട്ടി ഓടിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അത് ഞങ്ങൾ ചെല്ലുമ്പോൾ അത് 5, 6, 7, 10 ഒക്കെ ഉണ്ട്. നമ്മളെ ആക്രമിക്കാൻ ശല്യമായിട്ട് ഒരു തരത്തിൽ ഇവിടെ ഒന്നും ചെയ്യാതെ കൃഷി നിർത്താനുള്ള പരിപാടിയാണ്.